നമസ്കാരം ലൈംഗിക അതിക്രമ പരാതിയിൽ റെസ്ലിംഗ് ഫെഡറേഷൻ തലവൻ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഗുസ്തി താരങ്ങൾ സമരം ഘടിപ്പിച്ചതിനു പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി കേന്ദ്ര സർക്കാർ ഡൽഹി പോലീസ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാകും വരെ പ്രക്ഷോഭ പരിപാടികൾ നടത്തരുതെന്ന് കേന്ദ്ര കായികമന്ത്രി അനുരാഗ് ഠാക്കൂർ അഭ്യർത്ഥിച്ചു ഡൽഹി പോലീസ് സുപ്രീം കോടതി വിവരങ്ങൾ ധരിപ്പിക്കുകയും പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണം പൂർത്തിയാകും വരെ കായിക മേഖലയ്ക്കും താരങ്ങൾക്കും ദോഷമുണ്ടാകുന്ന നടപടികൾ ഗുസ്തി താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഗുസ്തി താരങ്ങളുടെ സമരത്തിന് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ നൽകുന്നതിന് വിമർശിച്ച അനുരാഗ് ഠാക്കൂർ അതേസമയം സർക്കാർ കായിക താരങ്ങൾക്കൊപ്പം തന്നെയാണെന്നും വ്യക്തമാക്കി സമരം രാഷ്ട്രീയ വേദിയാക്കി മാറ്റില്ല എന്ന് താരങ്ങൾ പറഞ്ഞിട്ടും രാഷ്ട്രീയ നേതാക്കൾ സമരവേദിയിലെത്തുന്നു അന്വേഷണം നിയമപ്രകാരം തന്നെ നടക്കും ഡൽഹി പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വസിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഗുസ്തി താരങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് നടപടികൾ സ്വീകരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഗുസ്തി താരങ്ങളെ ഡൽഹി പോലീസ് കയ്യേറ്റം ചെയ്ത സംഭവം ഉണ്ടായതിനു ശേഷം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണമാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുതിയ പാർലമെന്റ് മന്ദിരത്തിന് സമീപം പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നതിനിടെ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങളെ ഡൽഹി പോലീസ് കയ്യേറ്റം ചെയ്തിരുന്നു ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ അന്വേഷണം നടത്താൻ ഒരു സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഫെഡറേഷൻ മേധാവിയെ നീക്കുകയും ചെയ്തു കായിക താരങ്ങളുടെ പരിശീലനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി കോടികളാണ് കേന്ദ്ര സർക്കാർ മുടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനുവരി മുതൽ ഗുസ്തി താരങ്ങൾ പ്രക്ഷോഭത്തിലാണ് പ്രായപൂർത്തിയാകാത്ത താരമടക്കം ഏഴ് കായിക താരങ്ങളാണ് ലൈംഗിക അതിക്രമ പരാതി ഉന്നയിച്ചിട്ടുള്ളത് ബി ജെ പി എം പി കൂടിയായ ബ്രിജുഭൂഷൺ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് തനിക്കെതിരായ ഒരു ആരോപണമെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞാൽ തൂങ്ങി വരിക്കുമെന്നാണ് ബ്രിജ്ഭൂഷൺ പറയുന്നത് ഗുസ്തി താരങ്ങളുടെ പക്കൽ തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ കോടതിയിൽ സമർപ്പിക്കൂ ശിക്ഷ ഏറ്റുവാങ്ങാം എന്നാണ് ബ്രിജുഭൂഷൺ സിംഗിന്റെ നിലപാട് അതിനിടെ ഗുസ്തി താരങ്ങൾ സമരം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗേറ്റിന് സമീപം കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുകയാണ് ഗുസ്തി താരങ്ങൾ ഇവിടെ നിരാഹാര സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് നടപടി ഹരിദ്വാറിൽ ഗംഗയിൽ മെഡലുകൾ ഒഴുക്കി ഗേറ്റിൽ നിരാഹാരമിരിക്കുമെന്നാണ് ഗുസ്തി താരങ്ങൾ ഇന്നലെ പ്രഖ്യാപിച്ചത് കർഷക നേതാക്കൾ ഇടപെട്ട് താരങ്ങളെ പിന്തിരിപ്പിച്ചിരുന്നു അഞ്ചു ദിവസത്തേക്ക് കടുത്ത എടുക്കരുതെന്ന നേതാക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് ഗുസ്തി താരങ്ങൾ പിന്മാറിയത് ഇന്ത്യ ഗേറ്റിൽ സമരം നടത്താൻ അനുവദിക്കില്ലെന്ന് ഡൽഹി പോലീസ് താരങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ലൈംഗികാതിക്രമ പരാതിയിൽ ബി ജെ പി എംപിയും ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായ ശരൺ ശരൺസിംഗിനെതിരെ തെളിവില്ലെന്ന തരത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഡൽഹി പോലീസ് നിഷേധിച്ചിരുന്നു വാർത്താ ഏജൻസിയായ എൻ ഐ ആണ് ഡൽഹി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ബ്രിജ്ഭൂഷണെതിരെ തെളിവില്ലെന്ന റിപ്പോർട്ട് തള്ളി ഡൽഹി പോലീസ് രംഗത്ത് വന്നത് തെളിവില്ലെന്ന് ആരെയും അറിയിച്ചിട്ടില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി വിവാദമായ കേസാണെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു എന്നാൽ വാർത്തകൾ നിഷേധിച്ചുകൊണ്ടുള്ള ട്വീറ്റ് ഡൽഹി പോലീസ് മിനിറ്റുകൾക്കകം പിൻവലിക്കുകയും ചെയ്തു വാർത്തകൾ വ്യാജമാണ് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് തെളിവുകളില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടില്ല എന്ന് ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ കൂടി ഡൽഹി പോലീസ് വ്യക്തമാക്കി എന്നാൽ ട്വീറ്റ് പിൻവലിക്കുകയായിരുന്നു ബ്രിജുഭൂഷണെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്ന കാര്യത്തിലും പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല ഗുസ്തി താരങ്ങളുടെ അവകാശവാദം തെളിയിക്കുന്ന യാതൊന്നും അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ബ്രിജുഭൂഷൺ ശ്രമിച്ചിട്ടില്ലെന്നും പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് എ എൻ ഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യമാണ് ഡൽഹി പോലീസ് തള്ളിയത്